അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വിഷയം മനാഫ് വേഴ്സസ് അർജുന്റെ ഫാമിലി. മുന്നോട്ട് പോകും, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് കുടുംബം പറയുകയാണ്. അമ്മയടക്കം പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാരും അതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും? അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക? അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് പോലെ വീട് ഇടുന്നത്. ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ടയത്തുള്ള വീട് ചെയ്യട്ടെ, നമുക്ക് അപ്പൊ കാണാം. ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവും ഇന്ത്യയിലുണ്ട്. ആരും, അതായത് സ്വന്തം കുടുംബക്കാർ വരെ മുട്ടാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് അങ്ങനെ പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സംഘടത്തിൽ നിൽക്കുമ്പോൾ അത് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. അതേസമയം അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളെ തള്ളി മനാഫ് രംഗത്ത് വരികയാണ്. തള്ളി പറഞ്ഞാലും അർജുന്റെ കുടുംബം തന്റേ തന്നെയെന്ന് മനാഫ് പറയുന്നു. തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്നും പ്രതികരിക്കുകയാണ് മനാഫ്. എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പൊ എന്താ തെറ്റ്? എനിക്ക് മനസ്സിലാവില്ല എന്താ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളെൻ്റെ. ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി, ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളെ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയ തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. ഒരു ഉറുപ്പ ഞാൻ ആരുടെ നിന്നും വാങ്ങി കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിരുന്നു. ശരിക്കും ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ തെറ്റും ശരിയൊന്നും ഇല്ല. ശരിക്കും പറയാം, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അർജുൻ്റെ ഫാമിലിക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. കാര്യം ഈ മനാഫ് എന്ന് പറയുന്ന പുള്ളി ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത് അവർക്ക് കുടുംബപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് പുള്ളി മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായ രീതി. അർജുൻ്റെ ഭാഗത്ത് നിന്നാണ് പുള്ളി കാര്യങ്ങളെല്ലാം ചെയ്തതെങ്കിൽ പുള്ളിയുടെ കുടുംബത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ് ഇനി കാണിക്കേണ്ടത്. അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. കാര്യം അവർ ഇത്ര നാളൊന്നും വേണ്ടിയില്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞവരുത്. അപ്പം പുള്ളി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്ക് 75, അതായത് അർജുന് 75,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു, ഒന്നും തികയുന്നില്ലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അത് അവരുടെ കുടുംബത്തെയാണല്ലോ പറയുന്നത്, കുടുംബത്തിൽ ഒന്നും തികയുന്നില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവർക്കൊരുപാട് ചോദ്യങ്ങൾ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു മാനസിക അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം അവർ ഈ പുള്ളിയെ പലവട്ടം വിളിച്ചത് അവസാനിപ്പിക്കണമെന്ന് പറയാൻ വിളിച്ചപ്പോഴും അവർ ഈ പറയുന്ന മനാഫ് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. അപ്പം അതൊരു വാലിഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് കർണാടക SPയും ഈ മനാഫിനെതിരെയും മറ്റേ നീന്തൽ താരത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്, പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ നമ്മൾ എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കുക.